ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും എൻ്റെ വീട്ടിൽ പോകുന്ന കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയറാക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. എന്തായാലും കമൻ്റ് ചെയ്യുക. ആദ്യം തന്നെ ദാ ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ട് സബൂന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കലാണ്. ഇതിപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല. പിന്നെ വിചാരിച്ച് ഏതായാലും ക്യാമറ എല്ലാം വെച്ചൊന്ന് സെറ്റാക്കിയാൽ പിന്നെ അങ്ങ് എടുക്കല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ട്. അതിന് സപ്പൂനെ കറക്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടിയും വരും. ആ ഒരു ടൈമാകുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ എന്താ രാവിലെ ഇർഷാദ്കാക്കും സബൂനും വേണ്ടിയിട്ടുള്ള സ്നാക്സ് രണ്ടും കൂടി ഏതായാലും സബൂന് വേണ്ടി റെഡിയാക്കി എടുക്കുന്നല്ലേ. അപ്പോൾ സബൂൻ ഇങ്ങനെ അതാ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടം. അപ്പം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇർഷാദ്കാക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ രണ്ടും ഞാൻ ഒരുമിച്ചങ്ങ് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദാ അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചങ്ങ് വാട്ടിയെടുക്കലാണ്. രാവിലെ തന്നെ സ്നാക്സും ഫുഡും എല്ലാം കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഏതായാലും കുട്ടികൾ ഏതെങ്കിലും ഒന്നല്ലേ കഴിക്കൂ, എല്ലാം ഒരുമിച്ച് കഴിക്കാനുണ്ടാവില്ലല്ലോ. പിന്നെ ടൈം അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് കായ് വാട്ടിയ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഓളെണീക്കുമ്പോൾ തന്നെ എന്തായാലും ലേറ്റായിട്ട് എണീക്കുക. സ്കൂളുള്ള ദിവസം ഞാൻ പറയാറില്ലേ, ലേറ്റായിട്ട് എണീക്കുക, എത്ര വിളിച്ചാലും എണീക്കൂല, ഭയങ്കര മടിയാണ് എണീക്കാൻ. പക്ഷേ സ്കൂളില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കും. അങ്ങനെയാണ് കേട്ടോ അവള്. അപ്പോൾ എന്തായാലും ഇന്ന് കായ് വാട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് കായ് വാട്ടിയും ചായ എല്ലാം കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് തന്നെയാണ് രാവിലെ അധികം കൊടുത്തിട്ട് ഞാൻ സ്കൂളിലേക്ക് വിടൽ. എന്നിട്ട് ഇതാ കായ് അവിടുന്ന് വാടി വരുന്ന ടൈമിൽ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കട്ടിങ് ബോർഡിലൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കലാണ്. അധികം പണിയെടുക്കുന്ന ടൈമായാലും കുക്കിംഗ് ടൈമായാലും ഫുഡ് ഉണ്ടാക്കുന്ന ടൈമെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുക്കലുണ്ട്. അവിടുന്ന് റെഡിയാവുന്ന ടൈമിൽ ബാക്കിയുള്ള പാത്രമെല്ലാം, ആവശ്യമില്ലാത്ത പാത്രമെല്ലാം ഇതാ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്താൽ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പാത്രമൊന്നും ഉണ്ടാവില്ല. എത്ര തിരക്ക് പിടിച്ച സമയമാണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാനെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ദാ ഇതേപോലെ ബാക്കിയുള്ള പണിയെല്ലാം എടുക്കുക. എന്നാൽ നമ്മളെല്ലാം ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് പണിയുള്ള പോലെ ഒന്നും തോന്നില്ല കേട്ടോ. എല്ലാം അന്നേരം തന്നെ കഴുകി ക്ലീൻ ആക്കി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇനിയിപ്പോൾ എന്താ കായ് വാട്ടിയതെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ട് അങ്ങ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ സബൂന് വേണ്ടിയിട്ടുള്ള ചായ ദാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഓളെ വിളിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ഫ്രഷാക്കി എടുത്തിട്ടുണ്ടേനു. ഇനിയിപ്പം ദാ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കലാണ്. ഇന്ന് 10:00 കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഞാൻ പൊടിയെല്ലാം ആവശ്യത്തിനുള്ള പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 10:00 റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ അരിയൊന്നും അരച്ച് കൂട്ടുമില്ല കേട്ടോ. നമ്മൾ പൊടിച്ച പൊടി ഉണ്ടാവില്ലേ അത് മാത്രം വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കൽ. അടിപൊളി 10:00 കേട്ടോ. ഇതിപ്പോൾ ഇതാ ഞാൻ നല്ല സോഫ്റ്റായിട്ട് 10:00 വേണ്ടിയിട്ടുള്ള അരി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇത് റെഡിയാക്കി എടുക്കലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ 10:00 റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ ഇതാ ഇതേപോലെ ഓരോരോ ബോൾസാക്കി എടുക്കും. എന്നിട്ടാണ് കേട്ടോ 10:00 റെഡിയാക്കി എടുക്കൽ. കാരണം ഇതേപോലെ ആക്കി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നലുണ്ട്. കുറേയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ.
ഇതിപ്പം എനിക്ക് കുറച്ച് മാത്രമല്ല റെഡി ആക്കി എടുക്കേണ്ടത്, നമുക്ക് മൂന്നാക്കും മാത്രമല്ലേ വേണ്ടോ, അതുകൊണ്ടും പിന്നെ കുറച്ചായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇതേപോലെയെല്ലാം ആക്കിയിട്ടാണ് റെഡി ആക്കി എടുക്കൽ. വെറും 10-15 മിനിറ്റ് കൊണ്ടെല്ലാം പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. 10-ൽ കുറച്ചല്ലേ റെഡി ആക്കി എടുക്കണ്ടോ. ഇതിപ്പം എന്താ, ഞാൻ കറി ഒന്ന് ചൂടാക്കി എടുക്കലാണ്. ഇതിപ്പം ഇന്നലെ രാത്രി വെച്ചിട്ടുള്ള ഫിഷ് മോളി ഇല്ലേ, അതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഫിഷ് മോളി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ റെഡി ആക്കി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ഇനിയിപ്പം എന്താ, ഞാൻ 10-ൽ റെഡി ആക്കി എടുക്കലാണ്. പിന്നെ സബൂന് ഉച്ചക്കേക്ക് ലഞ്ചിന് ഞാൻ അധികം ചോറാണ് കേട്ടോ റെഡി ആക്കി കൊടുക്കൽ. ഇന്ന് പിന്നെ ഇന്നലെ ഓൾ പറയും നാളത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്നത് വേണമെന്നുള്ളത്. അപ്പോൾ ഓൾ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഒക്കെ. അധികം 10-ലോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ദോശ, വെള്ളയപ്പം, അപ്പം അങ്ങനെയെല്ലാം ഓക്കെ ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് റെഡി ആവുക ഇന്ന്, പിന്നെ ടൈമും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവുക 10-ലല്ലേ, അതുകൊണ്ട് പിന്നെ അത് റെഡി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ എന്താ, ഞാനോളെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആക്കി എടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ, സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് അങ്ങോട്ട് കൊടുക്കലാണ്. ഈ ഒരു ടൈമെല്ലാം നല്ല ബിസിയുള്ള ടൈമാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യമെല്ലാം അങ്ങ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നല്ല തിരക്കുള്ള ടൈമേനു. അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ടുള്ളതെല്ലാം എന്താ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ലഞ്ചിന് വേണ്ടിയിട്ട് ഇതാ 10-ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 10-ലും ദോശയായാലും എല്ലാം ഞാൻ ഇതേപോലെ മുറിച്ചിട്ടിട്ടാണ് കൊടുക്കൽ. അന്നേരം കുട്ടികൾക്ക് കഴിക്കാനും ഈസിയല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം നല്ല ബിസിയാണ്, ടൈമും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇതാ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇനിയിപ്പം സബു എല്ലാം പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ ഇർഷാദ് കാക്ക് ചായ കൊടുക്കലാണ്. അങ്ങനെ ഇതാ എൻ്റെ രാവിലത്തെ ഒരു ഭാഗം പണിയെല്ലാം അങ്ങ് ഒരുങ്ങിയിട്ടുണ്ട്. സബു പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ അങ്ങ് ഫ്രീ ആയില്ലേ. ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. ഇതിപ്പം എന്താ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതാ കിച്ചൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. കുറേ പാത്രമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്ന പോലെ ആ ഒരു ടൈമിൽ അങ്ങ് കഴുകി ക്ലീൻ ആക്കി എടുക്കും. പിന്നെ കഴുകാൻ പറ്റാത്തതെല്ലാം ഇതാ ഇതേപോലെ സിങ്കിലേക്ക് എടുത്തിടും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കലാണ്. കിച്ചണ് ഞാൻ ലാസ്റ്റ് ആണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കുക. ബെഡ്റൂമും എല്ലാം ക്ലീൻ ആക്കി എടുത്തതിന് അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണ് ക്ലീൻ ആക്കി എടുക്കലേ. ഉള്ളിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ താൻ ആ കിച്ചണിലേക്ക് വരുത്ത്. അതിന് മുന്നേ ഇതാ ഇതേപോലെ കട്ടിംഗ് ബോർഡ് അങ്ങനെയുള്ളതെല്ലാം കഴുകിയിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കലാണ്. ആദ്യം തന്നെ ഇതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക ബെഡ് തൊട്ടിട്ടാണ് കേട്ടോ. ബെഡെല്ലാം ആദ്യം തന്നെ എല്ലാം സെറ്റാക്കി വെക്കും. എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കി എടുക്കൽ ബെഡാണ്. എന്നാൽ തന്നെ ഒരു ഭാഗം പണിയെല്ലാം ഒരുങ്ങിയ പോലെയാണ് കേട്ടോ ഫീലാവുക. അപ്പോൾ ഇതാ ബെഡെല്ലാം ഞാൻ ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കി എടുക്കലാണ്. പിന്നെയാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തെടുക്കൽ. എടുത്ത് വെക്കാനുള്ളതെല്ലാം അങ്ങ് ഒരുക്കി വെക്കാനുള്ളതെല്ലാം ആദ്യം ഒരുക്കി വെക്കും. പിന്നെ വാഷ് ചെയ്യുക, അടിച്ചു വാരുക, അങ്ങനത്തെ പണിയെല്ലാമാണ്. പിന്നെ ഡെയിലി അടിച്ചു വാരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കാട്ടൊന്നും ഉണ്ടാവില്ല. പേപ്പറെല്ലാം അതെല്ലാം ഞാൻ ആദ്യം എടുത്ത് വേസ്റ്റിലിടും. പിന്നെ പൊടിയാണെന്നുണ്ടാവുക, അത് പിന്നെ ക്യാമറയിൽ അങ്ങനെ കാണാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതാ കറണ്ട് പോയിക്കോ ോ അതാണ് ഒരു ഫ്ലാഷ് ആയ പോലെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ എല്ലാം ഡെയിലി ചെയ്യുന്ന പണിയെല്ലാം തന്നെയാണ് ഫ്രിഡ്ജ് തുടക്കുക, എല്ലാം മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക. കുട്ടികളെല്ലാം ഉണ്ടാകുന്ന ടൈമിൽ ഇപ്പോൾ എത്ര തവണ ഒരു ദിവസം ഫ്രിഡ്ജ് തുറക്കുമെന്ന് എണ്ണിയാൽ തീരൂല. ഒന്നും എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ളത്
ഒന്നും ചോക്ലേറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിലും എന്താ പറയുക, ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം നോക്കാം ഓപ്പൺ ആക്കാം, അങ്ങനെ ഒരു ഒരു ദിവസം തന്നെ ഒരുപാട് ടൈം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പിടിക്കുന്ന സ്ഥലത്തെല്ലാം അത്യാവശ്യം കച്ചറിയെല്ലാം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജെല്ലാം ഡെയിലി ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കലുണ്ട്. ഡെയിലി ഇതേപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം ഡെയിലി ഇതേപോലെ തുടച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവില്ലേ, അത് ഒരുപാട് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഡെയിലി എല്ലാം തുടച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയായിട്ടൊന്നും തോന്നൂല. എനിക്കങ്ങനെ ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമൊന്നുമില്ല. കച്ചറയാണെന്ന് തോന്നുമ്പം ഞാനങ്ങെല്ലാം ക്ലീൻ ആക്കിയെടുക്കും. അതുകൊണ്ട് പിന്നെ ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ക്ലീൻ ആക്കിയെടുക്കലൊന്നുമില്ല. പിന്നെ ഈ സെറ്റിൻ്റെ നമ്മൾ പാത്രം വെക്കുന്നതിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ, അതെല്ലാം അങ്ങനെ ഉണ്ടാവുന്നല്ലാണ്ട് വലിയ പണിയായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ആ ഉള്ളിലത്തെ പണിയെല്ലാം അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ലാസ്റ്റ് ആയിട്ട് കിച്ചണാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇതിപ്പം എന്താ നമ്മളെല്ലാം ക്ലീൻ ആക്കി എടുക്കുന്ന ടൈമിൽ ഇതേപോലെ മിക്സി ആയാലും ഓയിലിൻ്റെ ബോട്ടിലായാലും എല്ലാം ഡെയിലി ഇതേപോലെ തുടച്ച് വെക്കാന്നുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇതേപോലെ എല്ലാം ക്ലീൻ ആയിട്ട് കാണണം, അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഡെയിലി ക്ലീൻ ആക്കി എടുക്കലുണ്ട്. വലിയ പണിയൊന്നുമില്ല. ഡെയിലി ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു വലിയ പണിയായിട്ടൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ എന്താ കുറച്ച് പാത്രമെല്ലാം കഴുകി വെക്കാനുണ്ട്, അതെല്ലാം മൊത്തത്തിലൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കലാണ്. അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് ഇതാ എൻ്റെ അന്നത്തെ എല്ലാ പണികളും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഞാനിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എല്ലാം ഇതേപോലെ സെറ്റാക്കി വെക്കും കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമായിട്ട് മറന്നു പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ഇതേപോലെ എടുത്ത് വെക്കലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമായിട്ട് മറന്നു പോവും കേട്ടോ. അത്യാവശ്യമുള്ള സാധനമെല്ലാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ട്രൈപോഡും കൂടി കൊണ്ടുപോക്കുന്നുണ്ട്, കാരണം അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ സാധനം എടുത്ത് വെക്കലും അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടിതാ പിന്നെ ഇതാ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാണ്. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്, ഉച്ചക്കേത്തെ ഫുഡ് കഴിച്ച് കൈനവാട് ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇർഷാദ് കാക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നെയ്ച്ചോറാകുമ്പം പെട്ടെന്ന് റെഡിയാവുമല്ലോ, വെറും 10 മിനിറ്റ് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. എല്ലാവരും ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ, എവിടെങ്കിൽ പോവാം ആ ഒരു തിരക്കിൽ പെട്ടെന്ന് റെഡിയാവുന്നതല്ലേ ആക്കിയെടുക്കുക. അങ്ങനെതാ അതെല്ലാം റെഡിയായി ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ സബൂന പിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോക്കാന്ന്. സബൂന പിക്ക് ചെയ്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണ് കേട്ടോ പോവാ. സബൂന അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഒരു 4 മണി 4:45 ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിനി. ഇനിയിപ്പം എന്താ ഈ സാധനമെല്ലാം എടുത്തിട്ട് എൻ്റെ റൂമിലേക്ക് കൊണ്ടേക്കലാണ്, അതെല്ലാം എടുത്തിട്ടൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയേനെ എന്നുള്ളത്. ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം സബൂന സ്കൂളിലെ മീറ്റിംഗ് ഉണ്ടായിനി. അപ്പോൾ നമ്മൾ സ്കൂളിലെ മീറ്റിങ്ങിനെല്ലാം പോയി ഇതാ തിരിച്ചു പോക്കാന്ന്. എവിടെയാന്നുള്ളത് ഞാൻ പറയാം. ഇത് ഈ ഒരു പോക്ക് പെട്ടെന്നാണ് കേട്ടോ, അങ്ങനെ വലിയ പ്ലാനിങ് അല്ല, പെട്ടെന്നുണ്ടായൊരു പോക്കേനു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു പോകുന്ന ടൈമിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായേ. ഇതിപ്പം നമ്മൾ പോകുന്നത് പഴങ്ങാടിയുള്ള മാട്ടൂല് പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സബൂന മീറ്റിങ്ങിന് പോയ ടൈമിൽ ഷൽക്കാൻ്റെ ഫാമിലി ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അവർ ഇങ്ങനെ പോവാന്ന് പെറ്റ് സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ കൂടെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിയതേനു. അതുകൊണ്ട് പിന്നെ ഏതായാലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതേനു കേട്ടോ. അത് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ദാ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്.
ഇതിപ്പം കണ്ട ഈ ഒരു ഫിഷിനെ ഫീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരുന്നത്. കാരണം ഇത് നമ്മൾ അത് ഫിഷ് കൊടുക്കുന്ന ടൈമിൽ അതിൽ കൈ മുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരുത്തേനോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇതാണ് സംഭവം ഉണ്ടായിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പേടി ഉണ്ടായിട്ടുണ്ടായിന് ആദ്യമായിട്ടായതുകൊണ്ട്. ഈ ഫിഷിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാനും ഇർഷാദിക്കും കൂടിയിട്ട് ഒരു 1 ഇയർ മുന്നേലും ഇവിടെ പോയിട്ടുണ്ടായിന്. അന്നേരം ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മൾ വരുന്ന ടൈമിൽ ഇല്ലാത്ത കുറേ ബേർഡ്സ് എല്ലാം ഇവിടെ എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം കണ്ട ഇഗ്വാനന നമ്മൾ വരുന്ന ടൈമിൽ ഇത് ഇവിടെ തന്നെ ഉണ്ടായിനേനു, പുറത്തേന് ഇവനെ ഇതിനെ വെച്ചിട്ടുണ്ടായിന്. നമ്മൾ കണ്ടോണ്ട് ആ തോന്നുന്ന ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിന്. ഇങ്ങനെ അടുത്ത് വന്ന ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതേനു കേട്ടാ. പിന്നെ ഇതൊന്നും ചെയ്യൂലാന്ന് തോന്നുന്നേ, ഇങ്ങനെ നടന്ന് വന്നിട്ട് അടുത്ത് വന്ന ടൈമിലെല്ലാം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ടായിന് പല തരത്തിലുള്ള പക്ഷികളും പാരറ്റും തത്തയില്ലേ, അങ്ങനെ കുറേ ടൈപ്പ് ബേർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് എല്ലാം ഉണ്ട്. ഇതിപ്പം ഓരോ സെക്ഷനിൽ ഓരോ ടൈപ്പുള്ള ബേർഡ്സ് ഏനോ, ഓരോന്നെല്ലാം ഓരോന്നിനെല്ലാം കാണാൻ നല്ല ഭംഗിയേനോ. സബൂനെ കണ്ട അങ്ങ് ദൂരെ മാറി എന്നിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ ഇവക്ക്. പിന്നെ ഇവിടുത്തെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ട ഇങ്ങനെ ഇഗ്വാന ബേർഡ്സ്, പിന്നെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പാമ്പിനെ കണ്ട, അതിൻ്റെ എല്ലാം നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടാ. പിന്നെ എനിക്ക് പിന്നെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയിട്ടേ ഇല്ല. പിന്നെതാ ഇതിപ്പോൾ എന്താ വേറൊരു സെക്ഷനിൽ ഇതാ കുറേ കളർഫുള്ള് ഫിഷ് ഇല്ലേ, അതാണ് കേട്ടാ. ഇതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഫുഡ് അവർ നമുക്ക് തരും കേട്ടാ. എന്നിട്ടത് നമ്മൾ കൈമല വെച്ചിട്ട് കൈ ഇതേപോലെ മുക്കി അതിൽ വെള്ളത്തിലേക്ക് വെച്ചിട്ട് അതിനെ ഫീഡ് ചെയ്യലാണ്. പിന്നെതാ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഇതാ കുറേ വെറൈറ്റീസിലുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സാണ്. ഓരോന്നിനെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നോക്കിയിരുന്ന് പോവും. പിന്നെ ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ പേരെല്ലാം ഓരോ സ്ഥലത്തായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെതാ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഈ ഒരു വെജിറ്റേഷൻ്റെ ഉള്ളിലുള്ളത് കുറേ എല്ലാം ഞാൻ മാക്സിമം ഡിലീറ്റ് ആക്കിയത്, കാരണം എല്ലാം കൂടി മൊത്തത്തിൽ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ട് ഞാൻ കുറേ എല്ലാം കട്ടാക്കിയിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിന്. ഇതിപ്പം
ഇതിപ്പം അതിനടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ടീ ഷോപ്പും പാർക്കെല്ലാം ആയിട്ടുള്ളൊരു ഇതാണ്, ബീച്ച് സൈഡായിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഞാൻ കയറി വരുമ്പം തന്നെ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അതേപോലൊരു സെക്ഷനാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോവാന്നേനും വിചാരിച്ച, പിന്നെ കുട്ടികൾ കയറണം എന്ന് തന്നെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ടൈം അവിടെ കയറിയിട്ട് സ്പെൻഡ് ആക്കിയിട്ട് ഇതാ നമ്മൾ തിരിച്ചു പോക്കാണ്. അങ്ങനെ ഇതാ ഒരു 6 മണി 6:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വന്നത് ചായ കുടിക്കാനും വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കെന്ന് നല്ലോണം വിശന്നിട്ടുണ്ടായിന്, കാരണം കുറേ ടൈമായില്ലേ. അങ്ങനെ ഇതാ നമ്മൾ ചായ കുടിക്കലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ കേട്ടോ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും ഷെയറാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. ബൈ ബൈ.